എൽ ജി ബി ടി എന്താണെന്നൊക്കെ അറിയാം. അതിൽ സെയിം സെക്സ് റിലേഷൻഷിപ്പ്, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സെയിം സെക്സ് മാരേജ്, ഇത് രണ്ടും രണ്ടാണ്. സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കം ടുഗദർ ആൻഡ് ദേ ഹാവ് എ റിലേഷൻഷിപ്പ് എന്നേ അർത്ഥമുള്ളൂ. മാരേജ് എന്ന് പറയുന്ന ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് കപ്പിളിന്, അത് ലിവിങ് ടുഗദറും മാരേജും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു മാരീഡ് ആയിട്ടുള്ള കപ്പിളിനുള്ള ലീഗലായിട്ടുള്ള റൈറ്റ്സ് പലപ്പോഴും ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് ഇൻഹെറിറ്റ് ചെയ്യുക, ഒരു കപ്പിളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്പൗസിന് ഓട്ടോമാറ്റിക്കലി ഇൻഹെറിറ്റ് ആ പ്രോപ്പർട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ പലപ്പോഴും സെയിം സെക്സ് മാരേജ് പലരും അംഗീകരിക്കുന്നില്ല, പല രാജ്യങ്ങളും അതിന് എതിരെ നിയമങ്ങളുണ്ട്. പക്ഷേ അവർ ലിവിങ് ടുഗദർ ആണെങ്കിൽ പോലും അവർക്ക് ഇത്തരത്തിലുള്ള പല പ്രോപ്പർട്ടി റൈറ്റ്സ്, ഈവൻ ഒരു ഒരു സർജറിക്ക് പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ബന്ധു എന്ന നിലയിൽ ഒപ്പിട്ട് കൊടുക്കുക, അതിനുപോലെയുള്ള അവകാശം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. ജപ്പാൻ അതുണ്ട് കേട്ടോ, അങ്ങനെ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു മാരീഡ് കപ്പിൾ എന്ന് പറയുന്നത് ഒരു ലീഗൽ സെറ്റപ്പാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങൾ ഇപ്പം മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സ്വത്തും നിങ്ങളുടെ സ്പൗസിനാണ് പോവുക, നിങ്ങളുടെ സ്പൗസ് മരിക്കുകയാണെങ്കിൽ മുഴുവൻ സ്വത്തും നിങ്ങൾക്കാണ് വരിക അല്ലേ. പിന്നെ റൈറ്റ്സ് എല്ലാ കാര്യത്തിലും, ഇൻഷുറൻസിൻ്റെ കാര്യത്തിലായാലും സർജറിയുടെ കാര്യത്തിലായാലും കുറേയധികം കാര്യങ്ങൾ, ഒരു കുന്നോളം റൈറ്റ്സ് നിങ്ങൾക്ക് സോഷ്യൽ റൈറ്റ്സ് വരും. പിന്നെ ഒരു വീട് റെൻ്റ് എടുക്കാനാണെങ്കിലും ഒരു ലോണിന് അപേക്ഷിക്കാനാണെങ്കിലും, അതാണ് ഒരു മാരേജിൻ്റെ പ്രത്യേകത. ഇപ്പം മാരേജിൽ നടക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഒരു ലിവ് ടുഗദർ എന്ന് പറയുന്ന സെറ്റപ്പിൽ നടക്കുക, സംശയമൊന്നുമില്ല. അതേ സ്നേഹവും അതേ പെല്ലാളനെയും കെയറും ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലുണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും ഈ ലീഗാലിറ്റി എന്ന് പറയുന്നൊരു സാധനം, നിയമപരത എന്ന് പറയുന്നൊരു സാധനം മാരേജിനെ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റുന്നുണ്ട്. അല്ലാതെ ഈ ലിവിങ് ടുഗദറിനെതിരെ അല്ല ഞാൻ സംസാരിച്ചത്. ലിവിങ് ടുഗദറിലും അച്ഛനും അമ്മയും മറ്റു കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ചിലയിടത്തൊക്കെ കോമ്പൻസേഷൻ ഉണ്ട്, ചിലയിടത്ത് ഈവൻ പ്രോപ്പർട്ടിയിൽ തന്നെ റൈറ്റ് ഉണ്ട്, കുട്ടികൾക്ക് അലിമണി ഉണ്ട് ചിലതിനകത്ത്. ഈവൻ ഇന്ത്യയുടെ നിയമം അനുസരിച്ചാണെങ്കിൽ ഈ ഇതേക്കുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ വൈഫിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആ വൈഫിന്, ആ വ്യക്തിക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ ചിലതിനകത്ത് വൈഫ് ആരാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥകൾ വരാം. അപ്പം ഇപ്പോൾ ലെസ്ബിയൻ കപ്പിളാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ഡൊമസ്റ്റിക് പ്രൊട്ടക്ഷൻ പുരുഷനാണ് ചെയ്യുന്ന, സോറി, ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്ന പുരുഷനാണെന്നുള്ള ഒരു പ്രിജുഡീസ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമം ഈ ഇത്തരത്തിലുള്ള ലിവ് ടുഗദർ ആയിട്ടുള്ള, ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ള വൈഫായിട്ട് വരുന്ന ആൾക്ക് ഇത്തരം നിയമങ്ങളുടെ പരിഗണന ഇന്ത്യയിലും കിട്ടാറുണ്ട്.